ഹലോ, എല്ലാവർക്കും സെവാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഒരുപാട് നല്ല പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റൈറ്റിയയാണ്. റൈറ്റിയയുടെ ദൈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. റൈറ്റിയ അല്ലെങ്കിൽ വാട്ടർ ജാസ്മിൻ എന്നും പറയും. ഇത് വാട്ടർ പ്ലാന്റ് അല്ല, മണ്ണിൽ തന്നെ നടേണ്ട പ്ലാന്റാണ്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണേ. അടുത്ത പ്ലാന്റ് വരുന്നത് നമുക്ക് ഇൻഡോറിലൊക്കെ ഭംഗിയായിട്ട് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റാണ്, ചൈന ഡോളാണ്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ, നല്ല ഗ്ലേസിംഗ് ആണ്. അതുപോലെ നല്ല ഗ്രീൻ കളറിൽ നല്ല ഭംഗിയായിട്ട് നിർത്താൻ കഴിയുന്ന ഒരു എവർഗ്രീൻ പ്ലാന്റാണ് ചൈന ഡോള്. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ്. നമ്മുടെ സാധാ മെലസ്റ്റോമയുടെ പോലെ തന്നെയാണ് പൂക്കൾ വരിക. ഇലയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതുപോലെ ചെറിയ ഇലകളാണ്. അതുപോലെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടും വളർത്താൻ പറ്റുന്നതാണ് യെല്ലോ മെലസ്റ്റോമ. അപ്പോൾ ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ദൈ ഒരു ഗ്രീൻ കളറിൽ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് പോലെ തന്നെ നിൽക്കുന്ന ടൈപ്പ് ഒരു പ്ലാന്റാണ്. വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് 10 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് സ്റ്റോക്സിൻ്റെ തൈകളാണ്. നല്ല മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ് സ്റ്റോക്സ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. നമുക്ക് ചെറിയ ചട്ടിയിൽ വരെയും ഇതുപോലെ ഒതുക്കി വളർത്താൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ദൈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ് നമുക്ക് സെയിലുള്ള. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് നമ്മുടെ നീല ശംഖുപുഷ്പത്തിൻ്റെ തൈകളാണ്. ഡബിൾ പെറ്റലാണിത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ മുൻപ് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. ദൈ കാണുന്നതാണ് സെയിലിനുള്ള പ്ലാന്റ്സ്. മുട്ടകളും പൂക്കളും ഒക്കെ ആയ പ്ലാന്റ്സ് ആണ്. ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുക. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് എക്സോറ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് വരുന്നത് ഈ ഒരു റെഡ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റാണ്. നീണ്ട ഇലകളോട് കൂടിയ പ്ലാന്റാണ്. ചെറിയ പ്ലാന്റ്സിൽ വരെ നിറയെ പൂക്കളുണ്ടാവും. രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് ഈ ഒരു പിങ്ക് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതും ഈ കാണുന്ന സൈസുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. ഇനി മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് യെല്ലോ എക്സോറയാണ്. ഇത് മിനിയേച്ചറാണ്. ചെറിയ ലീഫോട് കൂടി വരുന്ന പ്ലാന്റാണ്. പക്ഷെ നിറയെ പൂക്കും. ഇതുപോലെ ചെറിയ പ്ലാന്റായിട്ട് തന്നെ നിറയെ പൂക്കും. ഇപ്പോൾ എക്സോറ വെറൈറ്റീസ് എല്ലാം തന്നെ 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു വെൽവെറ്റ് പ്ലാന്റാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. ജിഫി റൂട്ടഡ് പ്ലാന്റാണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് സെയിലിനുള്ളത് എപ്പീസിയ പ്ലാന്റാണ്. എപ്പീസിയയുടെ സൗമി വെറൈറ്റിയാണിത്. നല്ലൊരു ചോക്ലേറ്റ് കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ്. അതുപോലെ തന്നെ യെല്ലോ കളർ ഫ്ലവറാണ് ഇതിൽ ഉണ്ടാവുക. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റാണ്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജിഫി ബാഗ് സെയിലിനുണ്ട്, 50 mm. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ബട്ടർകപ്പിൻ്റെ തൈകളാണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ബട്ടർകപ്പിൻ്റേത്. അതുപോലെ തന്നെ കപ്പിൻ്റെ ഷേപ്പിലായിരിക്കും പൂക്കൾ വിടരുക. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. 80 രൂപയാണ് ബട്ടർകപ്പിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് കുറ്റിപ്പിച്ചയുടെ തൈകളാണ്. ഇതാണ് കുറ്റിപ്പിച്ചയുടെ പൂക്കൾ വരുന്ന നല്ല ഭംഗിയുള്ള വലുപ്പമുള്ള പൂക്കളാണ്. അതുപോലെ ഇതിൻ്റെ മുട്ടുകളുടെ ഒരു പ്രത്യേകത, പിങ്ക് നിറത്തിലായിരിക്കും മുട്ടുകൾ വരിക. നല്ല ഭംഗിയാണ് മുട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ദൈ കാണുന്നതാണ്. മുട്ടുകളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഈ കാണുന്ന അഗ്ലോണിമ പ്ലാന്റാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് വരുന്നത് റിയോ പ്ലാന്റാണ്. റിയോ ഡ്രൈ കളറാണിത്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക.
അടുത്തത് വരുന്നത് ഒരു സിങ്കോണിയം വെറൈറ്റി ആണ്. ആർക്കെങ്കിലും ഇതിൻ്റെ ഐഡി അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക, 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് അരേലിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റിയാണ്. ആദ്യത്തേത് വരുന്നത് ഈ ഒരു ഗ്രീൻ ടൈപ്പ് ബോൾ അരേലിയ പ്ലാന്റ് ആണ്, 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. രണ്ടാമത്തേത് വരുന്നത് ഒരു വേരിഗേറ്റഡ് ടൈപ്പ് അരേലിയാണ്, ഇതിനും 20 രൂപയാണ് റേറ്റ്. മൂന്നാമത്തേത് ഈ കാണുന്ന ഒരു വേരിഗേറ്റഡ് അരേലിയാണ്, ഇത് നമുക്ക് കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി നിർത്താൻ കഴിയുന്ന ഒരു ടൈപ്പാണ്, ഇതിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ഈ കാണുന്ന ഒരു വേരിഗേറ്റഡ്. നമുക്ക് വേരിഗേറ്റഡിൻ്റെ 3 വെറൈറ്റിയാണ് ചെയ്യുന്നുള്ളത്, ഇതിനും റേറ്റ് വരുന്നത് 15 രൂപയാണ്. അടുത്തത് വരുന്നത് കോറൽ വൈൻ്റെ പിങ്ക് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ വൈറ്റ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്, പുതിയ പ്ലാന്റ്സ് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിങ്ക് ആണ് സെയിലിനുള്ളത്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഇനി നമുക്ക് സെയിലിനുള്ളത് ഫാൻസി വേരയുടെ ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക, ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മൾട്ടി കളർ ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതുപോലെ ഒരുപാട് കളറിലാണ് ഇതിൻ്റെ ലീഫ് നിൽക്കുക. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു കളറിൽ കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ ഗ്രീൻ കളറിലേക്ക് മാത്രമായിട്ട് മാറും. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരുന്നത്, ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് അലുമിനിയം പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ലീഫാണ് അലുമിനിയം പ്ലാന്റിൻ്റേത്. നമുക്കിത് ഇൻഡോറിലും സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റ് ആണ്, ഇതിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് പെലോണിയ റപ്പൻസ് എന്നറിയപ്പെടുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വാട്ടർ മെലൺ റപ്പൻസ് എന്നും പേര് പറയും. ഇതിന് 15 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. ഇനിയുള്ള ഓർഡേഴ്സ് നമ്മൾ ട്യൂസ്ഡേ മുതലാണ് അയച്ചു തുടങ്ങുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.